നമസ്കാരം. പി കെ കൃഷ്ണദാസ് ബി ജെ പിയുടെ വില്ലനാകുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങളിൽ പാർട്ടി പ്രതിരോധിക്കാനായി തലയും കുത്തി നിൽക്കുന്ന സന്ദർഭത്തിൽ ബി ജെ പിക്കെതിരെ ശക്തനായ ഒരു വില്ലൻ കഥാപാത്രമായി കൃഷ്ണദാസ് നിലകൊള്ളുകയാണ്. അദ്ദേഹം ഈ സംഭവം ഉണ്ടായ സന്ദർഭത്തിൽ തന്നെ മാധ്യമങ്ങളോട് പരസ്യമായി നടത്തിയൊരു വിമർശനമുണ്ട്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം. ഇതിന് പിന്നാലെ അദ്ദേഹം ആരെ മുനവെച്ചാണ് ആ വർത്തമാനം പറഞ്ഞതെന്ന് കേരളത്തിൽ എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെട്ടതാണ്. ഇതിന് പിന്നാലെയാണിപ്പോൾ ജനാധിപത്യ പാർട്ടിയുടെ ട്രഷററായിരുന്ന പ്രസീതയുമായി സുരേന്ദ്രൻ നടത്തിയ മറ്റൊരു ഫോൺ സംഭാഷണം പുറത്തു വന്നത്. അതായത് പൈസയുമായി ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട് രണ്ട് മൂന്ന് ദിവസമായി, നിങ്ങൾ പെട്ടെന്ന് വന്ന് ഇത് കൈപ്പറ്റണം. പിന്നെ കൃഷ്ണദാസ് അറിയരുത്. ഈ കൃഷ്ണദാസ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യം എല്ലാവരും വിചാരിച്ചു ഇനി നിങ്ങളുടെ കൂട്ടുകാരോ ഈ പാർട്ടിയുമായി ബന്ധപ്പെട്ട്, അതായത് ജനാധിപത്യ പാർട്ടിയിലെ ഏതെങ്കിലും ഒരു വ്യക്തിയാണോ എന്നൊരു സംശയമുണ്ടായി. പിന്നീടാണ് അറിഞ്ഞത് സുരേന്ദ്രന്റെ എതിർചേരിയിൽ ബി ജെ പിയിൽ നിലയുറപ്പിച്ചിട്ടുള്ള പി കെ കൃഷ്ണദാസ് അറിയരുത്, അയാൾ മഹാ അലമ്പാണ്, അയാൾ അങ്ങനെ അറിഞ്ഞാലുണ്ടല്ലോ ഈ കാര്യത്തിൽ എന്നെ ആവശ്യമില്ലാതെ നാട്ടുകാരുടെ മുന്നിൽ അപമാനിക്കുമെന്ന് സുരേന്ദ്രൻ പ്രസീതയോട് പറയുന്ന ഓഡിയോയാണ് പുറത്തു വന്നത്. ഇപ്പോൾ അദ്ദേഹം ഫുൾ റിബലായിട്ട് സുരേന്ദ്രനെതിരെയും മുരളീധരനെതിരെയും അതിശക്തമായിട്ട് നിലകൊള്ളുകയാണ്. പാർട്ടിയിൽ പുനഃസംഘടന വേണം. പാർട്ടിയിൽ മേൽത്തട്ട് മുതൽ ഏറ്റവും കീഴ്ത്തട്ട് വരെ പൊളിച്ചെഴുതേണ്ടതുണ്ട് എന്നുള്ള ആവശ്യം കൃഷ്ണദാസ് പക്ഷം ശക്തമായി ഉന്നയിച്ചിരിക്കുകയാണ്. അവരെ മറച്ച്, അവരെ ഒറ്റപ്പെടുത്തി, അവർ പറഞ്ഞ ഒരു കാര്യങ്ങളും കേൾക്കാതെ തെരഞ്ഞെടുപ്പിൽ സ്വന്തം നിലയ്ക്കാണ് ഈ സുരേന്ദ്രനും ടീമംഗങ്ങളും ചേർന്ന് തീരുമാനങ്ങൾ കൈക്കൊണ്ടത്. ഇവരെയെല്ലാം ഒതുക്കി ഒരു മൂലയിലിരുത്തി. ശോഭാ സുരേന്ദ്രനും പി കെ കൃഷ്ണദാസിനെയൊക്കെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ചു കാലമായി ബി ജെ പിക്കകത്ത് ഒരു റോളുമില്ല. അവർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായി ഈ പാർട്ടിക്കകത്ത് ഒരു സൈഡിലുണ്ട്. പക്ഷേ അവർക്കിപ്പോൾ ഏറ്റവും മികച്ചൊരു അവസരം മുന്നിൽ വന്നിരിക്കുകയാണ്. ഈ ബോള് അവരെ കോർട്ടിലേക്ക് ചെല്ലുമെന്നൊക്കെ പറയുന്ന ഉദാഹരണങ്ങളുണ്ടല്ലോ. അറഞ്ചം പുറഞ്ചം ഗോൾ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സുരേന്ദ്രൻ ഇപ്പോൾ നിൽക്കുന്നത് ഗോളിയില്ലാത്ത പോസ്റ്റിലെ അവസ്ഥയിൽ അദ്ദേഹം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അദ്ദേഹം മുമ്പ് പണിവെച്ചവരെല്ലാം കൂടി അദ്ദേഹത്തിന് വാരിക്കോരി പണി കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. സുരേന്ദ്രനെ നീക്കണമെന്ന് ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രനും കൃഷ്ണദാസും അടങ്ങുന്ന പക്ഷങ്ങൾ കേന്ദ്ര നേതൃത്വത്തിന് കത്തയച്ചിരുന്നു. ഇപ്പോൾ അതെല്ലാം കൂടി സുരേന്ദ്രൻ അവിടെ ചെന്നപ്പോൾ അനുഭവപ്പെട്ടു അദ്ദേഹത്തിനെ മൊത്തത്തിൽ കൈവിട്ടൊരു സാഹചര്യമുണ്ട് എന്നുള്ള കാര്യം. ഇപ്പോൾ അതിന് പിന്നാലെയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് പോലും സുരേന്ദ്രന് ഒളിയമ്പ് ചെയ്തുകൊണ്ടുള്ള ചില മറുപടികളും ചില പരാമർശങ്ങളും നടത്തിയിരിക്കുന്നത്. അദ്ദേഹവുമായി അടുപ്പക്കാരോടെല്ലാം അദ്ദേഹം വളരെ ശക്തിയുക്തമായി കാര്യങ്ങൾ പറയുകയാണ്. ഈ പാർട്ടി ഇനി നന്നാവണമെങ്കിൽ സുരേന്ദ്രനും മുരളീധരനും ഉൾപ്പെടെയുള്ള ഇപ്പോഴത്തെ നേതൃത്വം മുഴുവൻ അടിച്ചു കളയണമെന്നാണ് പറയുന്നത്. ഈ പാർട്ടിയെ വളർത്തി വലുതാക്കി കൊണ്ടുവന്നതിൽ അക്ഷീണ പ്രയത്നമെടുത്തവരെ എല്ലാം ചവിട്ടി മെതിച്ച് ഇവർ ഇതിൻ്റെ സുഖലോലുപതകൾ അനുഭവിച്ച് കോടികൾ സമ്പാദിക്കാൻ വേണ്ടിയായിട്ടുള്ള ഒരു ഉപാധിയായി പാർട്ടിയെ മാറ്റി എന്നുള്ള ആക്ഷേപം ഈ പറയുന്ന മുതിർന്ന നേതാക്കന്മാർക്കെല്ലാം ഉണ്ട് എന്ന തരത്തിൽ പല വാർത്തകളും പ്രചരിക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങൾ സുരേന്ദ്രന് നേരെ ഈ വിമത വിഭാഗം ഇപ്പോൾ ഉയർത്തിവിടുന്നത്. അതായത് പല മണ്ഡലങ്ങളിലും, അത് പി കെ കൃഷ്ണദാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പ്രമുഖ നേതാക്കന്മാർ മത്സരിച്ച മണ്ഡലങ്ങളിലൊന്നും, തെരഞ്ഞെടുപ്പ് ഫണ്ട് അവർ ആവശ്യപ്പെട്ടത് കൊടുത്തിട്ടില്ല എന്നുള്ള ആരോപണമാണ്. അവർക്ക് താല്പര്യമുള്ള മണ്ഡലങ്ങളിൽ മാത്രം ആവശ്യമുള്ള പണം ഒഴിക്കും, അല്ലാത്ത മണ്ഡലങ്ങളിൽ പലയിടത്തും തെരഞ്ഞെടുപ്പിന് ആവശ്യമായ ഫണ്ട് കൊടുത്തിട്ടില്ല, എത്തിച്ചിട്ടില്ല എന്ന ആരോപണങ്ങൾ പി കെ കൃഷ്ണദാസ് പക്ഷം ഉന്നയിക്കുമ്പോൾ, ഈ ഫണ്ടിൽ ഓഡിറ്റ് വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുമ്പോൾ ഇതാരാണ് ചെയ്യേണ്ടത്? ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടിൽ എത്രത്തോളം രൂപ കൊടുത്തു എന്നുള്ളത് കൃത്യമായി ഓഡിറ്റ് വേണമെന്നാണ് പറയുന്നത്. ഇപ്പോൾ സാങ്കേതികമായി പറയപ്പെടുന്നത് 400 കോടി രൂപ ഈ നാട്ടിൽ തെരഞ്ഞെടുപ്പിന് വേണ്ടി ചെലവഴിച്ചു എന്നുള്ള കാര്യമാണ്. 400 കോടി രൂപ 140 മണ്ഡലങ്ങളിൽ ഒരിക്കലും ചെലവഴിക്കാൻ പറ്റില്ല. എന്നിരുന്നാൽ കൂടിയും 30 സീറ്റ് പിടിക്കുമെന്ന അവകാശവാദം ഉന്നയിച്ച് പണമൊഴുക്കിയതാണല്ലോ. അപ്പോൾ ഇത്രയും പണം ചെലവാക്കിയിട്ടും ഒരിടത്ത് പോലും വിജയിക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ സുരേന്ദ്രന്റെ തല ഉരുണ്ടേ മതിയാകൂ എന്നുള്ള നിലപാടിൽ ഉറച്ചാണ് പാർട്ടിയിലെ വിമത വിഭാഗം ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം മാധ്യമങ്ങളോട് നടത്തിയ ഒരു പരാമർശം. ഉപ്പ് തിന്നവർ ആരാണോ അവർ വെള്ളം കുടിക്കേണ്ടതുണ്ട്. അപ്പോൾ സുരേന്ദ്രൻ ഉപ്പ് തിന്നു എന്ന് ഈ പറയുന്ന വ്യക്തിത്വങ്ങളെല്ലാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത്, ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം? സുരേന്ദ്രൻ സി കെ പത്മനാഭനെയാണ് ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത് താൻ കുറ്റം ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം. അല്ലാതെ പൊതുജനങ്ങളോട് നിങ്ങൾ വന്നിട്ട് പറയുകയാണ് ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പാർട്ടിയിലെ എല്ലാവരെയും ബോധ്യപ്പെടുത്താൻ സുരേന്ദ്രന് കഴിയുന്നില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഈ പൊതുജനങ്ങളോട് ഈ ന്യായീകരണങ്ങൾ വിളമ്പിയിട്ട് ഒരു കാര്യവുമില്ല.
സി കെ പത്മനാഭൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ആദ്യം സുരേന്ദ്രൻ ഉത്തരം കൊടുക്കും. അദ്ദേഹം ഇപ്പോൾ ഇതിനകത്ത് ഒരു വലിയ റിബലായി മാറിയിട്ടുണ്ട്. പാർട്ടിക്കകത്ത് ശുദ്ധികലശം കൂടിയേ തീരൂ എന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ഒരു കാലത്ത് പി കെ കൃഷ്ണദാസൊക്കെ ഈ പാർട്ടിയുടെ അജയ്യന്മാരായിരുന്നു, അല്ലെങ്കിൽ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരായിരുന്നു. അവരെല്ലാം ഇപ്പോൾ ഒതുക്കി മൂലയിലാക്കിയിട്ടുണ്ട്. അവരുടെ പേരുകളൊക്കെ മുതിർന്ന നേതാവ് എന്നുള്ളൊരു പരിഗണനയ്ക്കപ്പുറം മറ്റൊന്നുമില്ലാത്ത അവസ്ഥയിൽ അവരെല്ലാം വെറും ഛായാചിത്രമായി ഈ പാർട്ടിക്കകത്തേക്ക് ഒതുക്കാൻ സുരേന്ദ്രനും മുരളീധര പക്ഷത്തിനും കഴിഞ്ഞു എന്നുള്ളതാണ് കഴിഞ്ഞ കുറച്ചു കാലത്തെ ബി ജെ പിയുടെ വളർച്ചയുടെ പ്രധാന കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സി കെ പത്മനാഭൻ ഉന്നയിച്ചിരിക്കുന്ന ആരോപണങ്ങൾ വളരെ ഗുരുതരമാണ്. അദ്ദേഹം വളരെ ശക്തിയുക്തമായ കോർ കമ്മിറ്റിയിലും ഈ ആവശ്യം ഉന്നയിച്ചു എന്ന് അദ്ദേഹത്തെ ഉദ്ധരിച്ച് പല മാധ്യമങ്ങളും വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സുരേന്ദ്രനെ പോലൊരു വ്യക്തി ഈ പാർട്ടിയെ ഇല്ലായ്മ ചെയ്ത് ഈ പാർട്ടിയെ ഉപയോഗിച്ച് സ്വന്തം നിലയ്ക്ക് വളരാൻ ശ്രമിച്ച ഒരു വ്യക്തിത്വം മാത്രമാണെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഈ നേതൃത്വം പരാജയമാണെന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് ചൂണ്ടിക്കാട്ടിയിട്ടും കേന്ദ്ര നേതൃത്വം വേണ്ടത്ര ഗൗരവത്തിൽ ഈ വിഷയം എടുത്തില്ല എന്നുള്ള ആക്ഷേപവും ഇവർ ഉന്നയിക്കുകയാണ്. ഇപ്പോൾ പ്രതിസന്ധിയിൽ നിൽക്കുന്ന സന്ദർഭത്തിൽ അവർ കെ സുരേന്ദ്രന്റെ തോളിൽ കയറിയിരുന്ന് ചവിട്ടിക്കൊണ്ട് ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേതൃത്വത്തെ ഉടനടി മാറ്റണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര നേതൃത്വത്തിന് ഒരു വിഭാഗം നേതാക്കന്മാർ കത്തയച്ചു കഴിഞ്ഞു. അവരെല്ലാവരും ഈ പറയുന്ന കോർ കമ്മിറ്റിക്കോ അല്ലെങ്കിൽ ബി ജെ പിയുടെ പ്രധാനപ്പെട്ട യോഗങ്ങളിലോ ഒന്നും പങ്കെടുക്കുന്നില്ല. ഈ പറയുന്ന നേതാക്കന്മാരെ ആരെയെങ്കിലും പ്രതിരോധിച്ചുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. കോഴാരോപണവും കുഴലാരോപണവും ബി ജെ പി നേതൃത്വത്തിനെതിരെ വാളോങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അതിന് ചൂട്ടുപിടിക്കുന്ന തരത്തിൽ സി കെ പത്മനാഭനും ശോഭാ സുരേന്ദ്രനും കെ പത്മകുമാർ ഉൾപ്പെടെയുള്ളവർ നിലപാട് സ്വീകരിക്കുമ്പോൾ ഈ പാർട്ടിക്കകത്ത് തന്നെ ഉള്ളവർ വിശ്വസിക്കുന്നുണ്ട് കോഴ ഇടപാടുകൾ നടന്നു എന്നുള്ള കാര്യവും. പോരാത്തതിന് കാസർഗോഡ് ഉൾപ്പെടെയുള്ള പല മണ്ഡലങ്ങളിലും ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിക്കാൻ വേണ്ടി സുരേന്ദ്രൻ വീട് വീടാന്തരം കയറിയിറങ്ങി പൈസ കൊടുത്തു എന്ന് എന്നെ നെല്ലിക്കുന്ന MLA ഒരു ആരോപണം ഉന്നയിച്ചതിനെ ഈ പറയുന്ന നേതാക്കൾ പിന്താങ്ങുകൂടി ചെയ്യുമ്പോൾ അത് നേരിട്ടല്ല, മൗന അനുവാദത്തോടു കൂടി അവർ പിന്താങ്ങുകയാണ്. ഇത്തരത്തിൽ പലയിടങ്ങളിലും അനധികൃതമായി പണമൊഴുക്കി എന്നുള്ളതിന് ചില സ്ഥിരീകരണങ്ങൾ നൽകുന്നതാണ് ഇത്തരം നേതാക്കന്മാരുടെ മൗനവും ചില തുറന്നു പറച്ചിലുകളുമെന്ന് ഏറെക്കുറെ വ്യക്തമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സി കെ പത്മനാഭനെ പുകച്ച് പുറത്ത് ചാടിക്കാൻ വേണ്ടിയുള്ള നീക്കം സുരേന്ദ്രനും സംഘവും ഒരു ഭാഗത്ത് നടത്തുന്നുണ്ട്. ഇപ്പോൾ വീണുകിടക്കുന്ന ഈ സന്ദർഭത്തിൽ ആഞ്ഞാഞ്ഞടിക്കുമ്പോൾ അതിന് പ്രതികാരം വീട്ടിയിട്ട് ഈ പാർട്ടിയിൽ നിന്ന് പുറത്തു പോകൂ എന്നുള്ള നിലപാട് സുരേന്ദ്രൻ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് ചില കോണുകളിൽ നിന്ന് ബി ജെ പി നേതാക്കന്മാരും പറയുന്നുണ്ട്. എന്തായാലും പാർട്ടിയെ ഈ അവസ്ഥയിലേക്ക് എത്തിച്ച സുരേന്ദ്രനെ പോലൊരു നേതാവ് ഇനി ഉണ്ടെങ്കിൽ തങ്ങൾ ഇനി ഈ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കാനില്ല എന്ന നിലപാട് ഒരു വിഭാഗം നേതാക്കന്മാർ എടുക്കുന്നുണ്ട്. അവർ വിയർപ്പൊഴുക്കി വളർത്തിയ ഈ പാർട്ടിയെ അത് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തുമ്പോൾ ചിലർ അവരുടെ സ്വകാര്യ കാര്യങ്ങൾക്കും അവരുടെ വേണ്ടപ്പെട്ടവർക്കും വേണ്ടി മാത്രമായി ഈ പാർട്ടിയെ മാറ്റുന്നു എന്നുള്ള ആരോപണങ്ങൾ വിമത വിഭാഗം നേരത്തെ തന്നെ ഉന്നയിക്കുമ്പോൾ അതിന് കേന്ദ്ര നേതൃത്വം വേണ്ടത്ര പ്രാധാന്യം നൽകാത്തതാണ് പാർട്ടി ഇങ്ങനെ ഇരുചേരിയിലായി മാറാൻ കാരണമെന്ന് ഇവർ പറഞ്ഞു വെക്കുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇത് മറനീക്കി വലിയ പൊട്ടിത്തെറിയായി പുറത്തു വരുമ്പോൾ ബി ജെ പി പാർട്ടിക്ക് കേരളത്തിൽ ഇത്രയും കാലം ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യതയിൽ വലിയ തോതിൽ ഇടിവുണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട.